അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ പണി ഇറങ്ങാൻ പോകട്ടോ. ടാങ്കിൻ്റെ പണി കനാലിൽ ഒരു കല്ലിട്ട് വന്ന് ടാങ്ക് ഇട്ടാണ്ട് രണ്ട് ടാങ്ക് അടിയിലെ ടാങ്ക് മേലിട്ടാണ്. അപ്പോൾ അതിൻ്റെ പണി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ ടാങ്കിൻ്റെ ആദ്യ ഘട്ടത്തിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിട്ടോ, നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്യാനുള്ള സെറ്റപ്പിനും വേണ്ടിയിട്ടാണ് ഈ മുകളിലൊരു ടാങ്കും താഴെ ടാങ്കും റെഡിയാക്കുന്നത്. അപ്പോൾ കെട്ടുന്നത് 6 ഇഞ്ചിൻ്റെ സോളിഡ് കട്ട് ചെയ്തിട്ടാണ്, 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നല്ല സ്ട്രോങ് സിമെൻറ്റ് ഇറക്കിയിട്ട് നല്ല ദമ്മിൽ കെട്ടണം കേട്ടോ. വെള്ളം നിർത്താനുള്ള അതിനെ കൊണ്ടാണ് നല്ല സ്ട്രോങ്ങിൽ ആവണമെന്ന് പറയുന്നത്. ഇതൊരു പീസ് മതി മതി എന്നാ ഇതിനൊരു തോത് മുറിച്ചോ. പീസൊക്കെ മുറിച്ചിട്ട് ഗ്രൈൻഡർ ആയിട്ടേ നല്ല കറക്റ്റ് മുറിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ കട്ട് ചെയ്ത പീസും ഇല്ല. പീസ് കട്ടിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അതിന് റഫീഖ് സാറാണ് കേട്ടോ, റഫീഖിനാണ് അതിനാക്കിയിട്ടുള്ളത്. ഈ രണ്ട് വാട്ടർ ടാങ്കുകളും കൂടി ജോയിൻ്റ് ആക്കിയിട്ട് ഫിൽറ്റർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത്, കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ആ ഓക്കെ മതി. പീസ് കട്ട് ചെയ്ത് കൊടുന്നു നോക്കി, കട്ട് ചെയ്ത് നോക്കി ഏതാ പീസ് ഇതിങ്ങനെ എടുത്തിട്ടെ മാറുന്നാണി മാഷ. ഈ ഒരു പീസും കൂടി വെച്ചോടുകൂടി നമ്മളെ 4 വരി വാട്ടർ ടാങ്കിൻ്റെ പടുവ് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് പ്ലാസ്റ്റിങ് ഉള്ളും പുറമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് പോയിൻറ്റൊന്നും ചെയ്യുന്നുണ്ടല്ലോ, പോയിൻറ്റിങ്ങൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ടേപ്പ് ഇതിൻ്റെ ഉള്ളിൽ അടിച്ചു കയറിക്കോളും, അപ്പോൾ ഒന്നും കൂടി ടാങ്കിനൊരു ബലം കിട്ടും. പിന്നെ ഇത് ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റാക്കുള്ളതാണ്. ഇതിനുള്ള വെള്ളത്തിനുള്ള ഔട്ട് ചെയ്യാനുള്ള ഗ്യാപ്പുകളൊക്കെ ഇട്ട് കാണുന്നുണ്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച നോക്കി, പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണിത്. എവിടെ മുകൾ ഭാഗം ടാങ്കിൻ്റെ മുകൾ ഭാഗം ഒന്നും എവിടെയും പോയിൻ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ടാങ്കിൻ്റെ അകത്ത് കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ടോ, അതായത് ഒരു 3 ഇഞ്ച് കനത്തിൽ ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ടേ. നിലവിലുള്ള സ്ലാബിലാണ് അപ്പോൾ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിമൊന്നൊരു ലീക്കും കാര്യങ്ങളും ഞാൻ അടിയിലേക്ക് വരണ്ടല്ലോ എന്നുള്ള അതിലേക്ക് വാട്ടർ പ്രൂഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ. നമ്മളെ കോൺക്രീറ്റ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ദാവൂദ് മാഷ് ഇതാണ് കഷ്ടപ്പെട്ട് ഇതാണ് കെട്ടിക്കൊണ്ടോ. ഈ വൈനാലൊരു ബലം കമ്പി വേണ്ടിട്ടു, അതിനുകൊണ്ട് അതിനുകൊണ്ട് ഒരു ബലം കമ്പി വേണ്ട. സ്ട്രോങ് ഉണ്ടോ? നമ്മളെ ദാവൂദ് മാഷ് കോൺക്രീറ്റ് വെക്കണമെങ്കിൽ ഊരൊക്കെ പാടങ്ങോട്ട് വളച്ചിരിക്കണത്. തടി ഇളകി ചെയ്യലില്ലാത്തോണ്ടാണ് മാഷേ. അപ്പൊ നമ്മളെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് കനത്തിലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ സ്ലാബിന്റെ ഇതിമൊക്കെ ലോഡും കാര്യങ്ങളും വരണ്ടെന്നുള്ള നിലക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. അല്പമാർ സാധനമൊക്കെ കഴിവുണ്ട് ഇവിടെ. ഓക്കെ.